നമസ്കാരം. ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരമാലകളുടെ ശക്തി അത് പ്രവചിക്കാനാകില്ല. സമാനമാണ് കടലിൻ്റെ മക്കളുടെയും ശക്തി. സ്വാമിയുടെ അടിവേരിളക്കിയ ആ തിരമാല പിണറായി ചുഴിയിൽ മുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കടൽ തിരകൾ വഴിമാറ്റിയ രാഷ്ട്രീയ ചരിത്രം കൂടി നോക്കാം. ആ ചരിത്രം ഇങ്ങനെയാണ്. കടൽ വിറ്റവർക്ക് കടലിൻ്റെ മക്കൾ കൊടുത്തത് എന്താണ്? കേരള ഭരണവുമായി കടലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് എന്ന് നിസ്സംശയം പറയാം. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നണികളുടെ ജാഥകൾ പലതും കാസർഗോഡ് നിന്നാരംഭിച്ച് ശംഖുമുഖം കടൽ തീരത്ത് ഇന്ന് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് തീരമണ്ണിൽ അവസാനിക്കുന്നു. അധികാരത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ആരംഭിക്കുന്നതും ഇവിടെ നിന്ന് തന്നെ. ഒരുപക്ഷേ ഇത്തവണ അത് പൊലിയുന്നതും കടലിൽ തന്നെ. ആഴക്കടൽ വിവാദം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു കാലത്ത് സിപിയുടെ അടിവേരിളക്കിയ കടൽ മുദ്രാവാക്യം ഇന്ന് സിപിഎമ്മിൻ്റെ അടിവേരിളക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കാം. കേരള ഭരണവും കടലും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെങ്കിലും കേരളത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളിലും രാഷ്ട്രീയ സമരങ്ങളിലും കടൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയവും കടലും തമ്മിലുള്ള ബന്ധം കേരള രൂപീകരണത്തിന് മുൻപ് ആരംഭിച്ച് ഒടുവിൽ ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കടൽ യാത്രയിലും കടൽ ചാട്ടത്തിലും വരെ എത്തി നിൽക്കുന്നു. കടൽ വിറ്റ LDF സർക്കാരിനെ ജനം കടലിലെറിയുമെന്ന് പ്രതിപക്ഷം ആർത്തു വിളിക്കുമ്പോൾ വിവാദം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ ഗാന്ധി കടലിൽ ചാടിയതുകൊണ്ട് കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായെന്നും പറഞ്ഞ് ഭരണപക്ഷവും ആക്ഷേപിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, തിരിച്ചടിക്കുന്നുണ്ട്. കടൽ പശ്ചാത്തലമായ ആദ്യത്തെ ലക്ഷണമൊത്ത മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടൽ. സിപിക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ച ആ മുദ്രാവാക്യം തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ ഏട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ദിവാൻ ശക്തമായ അധികാരങ്ങളുള്ള ഒരു ഭരണഘടന കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെ പൊളിച്ചെഴുതിയ കേരള ജനത. അതിനെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടവും ആ മുദ്രാവാക്യവും എന്നും വലിയ സമര പരമ്പരകൾക്ക് തുടക്കമിടുകയും ആവേശമുണ്ടാക്കുകയും ചെയ്തു. പാർലമെൻറ്റിനോട് ഉത്തരവാദിത്വമുള്ളതും അവിശ്വാസ പ്രമേയത്തിലൂടെ നിയമസഭയ്ക്ക് പുറത്താക്കാൻ കഴിയുന്നതുമായ എക്സിക്യൂട്ടീവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സഭാ സമ്പ്രദായമായിരുന്നു രാജ്യത്തും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നത്. പാർലമെൻറ്റിന് വോട്ട് ചെയ്ത് പുറത്താക്കാൻ അവകാശമില്ലാത്ത എക്സിക്യൂട്ടീവ് ഉൾപ്പെടുന്ന അമേരിക്കൻ ഭരണ സംവിധാനത്തെ തിരുവിതാംകൂറിലെ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അമേരിക്കൻ മോഡൽ ഭരണഘടന നടപ്പിലാക്കാനുള്ള പദ്ധതികൾ സർ CP 46 സജീവമാക്കി. സംസ്ഥാനത്തിന് പുരോഗതിക്ക് ഈ തീരുമാനം വേണമെന്ന് CP അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. സർക്കാരിൻ്റെ അധികാരവും വീറ്റോ ചെയ്യാനുള്ള അധികാരവും രാജാവിന്. രാജാവ് നിയമിക്കുന്ന ദിവാന്റെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഭരണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ശുപാർശയും കാരണം കാണിച്ചുകൊണ്ട് വീറ്റോ ചെയ്യാൻ ദിവാന് അധികാരമുണ്ട്. ദിവാനിലൂടെ അധികാരം വിനിയോഗിക്കപ്പെടും. സ്വന്തം സ്ഥാനമുറപ്പിക്കാനുള്ള ഗൂഢതന്ത്രം. ദിവാന്റെ ഗൂഢനീക്കങ്ങളെ രാഷ്ട്രീയ നേതൃത്വം അതേ നാണയത്തിൽ തിരിച്ചടിച്ച് മറുപടി നൽകി നിഷ്പ്രഭമാക്കി. ദിവാന്റെ കാലാവധി 46 ജനുവരിയിൽ രാജാവ് നീട്ടിയത് സംശയങ്ങൾ കൂട്ടിയിരുന്നു. എന്നാൽ ദിവാന്റെ പരിഷ്കാരങ്ങൾക്ക് ബ്രിട്ടീഷ് പിന്തുണ ലഭിച്ചില്ല. രാഷ്ട്രീയ സമരങ്ങളെ ദിവാൻ അടിച്ചമർത്തിയത് പരക്കെ വിമർശനത്തിനിടയാക്കി. 46 ഒക്ടോബറിൽ നടന്ന പുന്നപ്ര വയലാർ സമരത്തിലും അമേരിക്കൻ ഭരണഘടനയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിച്ചത്. 46 ഒക്ടോബർ 24 മുതൽ 27 വരെ നീണ്ട സമരത്തിൽ പുന്നപ്ര, മാരാരിക്കുളം, കാട്ടൂർ, മുഹമ്മ, ഓളതല, വയലാർ, മീനാശ്ശേരി എന്നിവിടങ്ങളിൽ വെടിവയ്പ് വരെയുണ്ടായി. പുന്നപ്രയിലും വയലാറിലും ഉൾപ്പെടെ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ സംഘടിക്കുകയും വിപ്ലവത്തിനൊരുങ്ങുകയും ചെയ്തതിന് പല കാരണങ്ങളുമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ചേരാതെ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാക്കാനും അമേരിക്കൻ മോഡൽ ഭരണഘടന നടപ്പാക്കാനുമുള്ള ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ശ്രമം, രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ വലിയ ക്ഷാമം, തൊഴിലാളികൾക്ക് ശരിയായ കൂലിയും ഭക്ഷണവും നൽകാതെ റേഷൻ വിതരണം പോലും കരിഞ്ചന്തയാക്കിയ നടപടികൾ, ജന്മികളുടെയും അവരുടെ ഗുണ്ടകളുടെയും പോലീസിൻ്റെയും അതിക്രമം, തൊഴിലാളി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയെല്ലാം സമരത്തിനിടയാക്കിയ കാരണങ്ങളായിരുന്നു. അമേരിക്കൻ മോഡൽ ഭരണഘടന നടപ്പിലാക്കാനുള്ള ശ്രമം വിഫലമായതറിഞ്ഞ തിരുവിതാംകൂറിനോട് വിട പറയാൻ 46 നവംബറിൽ CP തീരുമാനിച്ചു. 46 December 7 സർ CPയുടെ രാജി സ്വീകരിച്ചെങ്കിലും രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം December 20 CP വീണ്ടും തിരുവനന്തപുരത്തെത്തി. 47 April 8 തിരുവിതാംകൂർ ഭരണഘടന ആക്ട് 1122 അന്തിരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര ഭരണാധികാര രാഷ്ട്രമായി മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ അതിലുണ്ടായിരുന്നു.
സ്വതന്ത്ര തിരുവിതാംകൂർ പ്രശ്നത്തെ സംബന്ധിച്ച് 47 ജൂലൈയിൽ ദിവാനും കേന്ദ്ര നേതാക്കളും ഡൽഹിയിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സിപിയുടെ ഉപദേശപ്രകാരം തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. തുടർന്നാണ് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതോടെ തിരുവിതാംകൂറിന് സ്വന്തമായി ഭരണഘടന വേണമെന്ന ആശയത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നത്. പിന്നീട് സ്വന്തമായി ഭരണഘടന വേണമെന്ന ആശയം ഇല്ലാതായത് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമായി. സമാനമായി തന്നെ ചില ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് കേരളം ഇപ്പോൾ. ഇപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ ഉയർന്ന വിവാദത്തെ കരുതലോടെ നേരിടാൻ LDF തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സിപിയുടെ അവസ്ഥയായി പോകും. തീരദേശത്തെ 40 മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ നിർണായക ശക്തിയാണ്. തീരമേഖലയിലെ തെറ്റായ തീരുമാനങ്ങളുടെ ഫലം പാർട്ടിക്ക് മുന്നിലുണ്ട്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടാനിടയാക്കിയ വിമോചന സമരം ശക്തമാക്കിയത് 59 ജൂലൈ 3 ചെറിയതുറയിൽ ഫ്ലോറി എന്ന ഗർഭിണിയായ യുവതി വെടിയേറ്റു മരിച്ച സംഭവമാണ്. ഇതോടെ സമരത്തിൽ മത്സ്യത്തൊഴിലാളികളും സജീവമായി. ജൂലൈ 31 കേരള സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു. ഏതായാലും കടൽപ്പറ്റ മക്കൾ പണികൊടുത്താൽ ഇത്തവണ നിലം തൊടില്ല എന്ന് പിണറായിക്കും ടീമിനും കൃത്യമായി അറിയാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചുഴിയിൽ ആരൊക്കെ വീഴുമെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. അതും ഒരു കാലത്ത് സിപിയുടെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയ സഖാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർ ഇന്ന് അവരുടെ ചില നിലപാടുകൾക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തിറങ്ങുമ്പോൾ മുൻപത്തെ അനുഭവങ്ങൾ മാത്രമാണ് അവർക്ക് ഇപ്പോൾ അറിവായി മുന്നിലുള്ളത്. ഒരുപക്ഷെ തിരിച്ചടികൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കണ്ടാൽ മതി. ന്യൂസ് ഡെസ്ക്, ഫോക്കസ്.